അപ്പൊ ഈ റൂമിൽ സ്റ്റേ ചെയ്യണം നിങ്ങൾക്ക് ആഗ്രഹം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം, തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭാഗ്യശാലി, ഒന്നല്ല ജോബി രണ്ടായിക്കോട്ടെ, രണ്ട് ഭാഗ്യശാലി. ആഹാ, സംഭവം കൊള്ളാലോ. അപ്പൊ രണ്ട് ഭാഗ്യശാലിക്ക് ഇത്ര മനോഹരമായ റിസോർട്ടില് സൗജന്യമായിട്ട്. ഹായ്, നമസ്കാരം. ഞാൻ ജോബി ചോന്നുമുണ്ണ്. ഞാനിപ്പോ എവിടെ നിൽക്കുന്നറിയോ? 4800 അടി ഹൈറ്റിലാണ് കേട്ടാ. നമ്മുടെ വൈൽഡ് പ്ലാനറ്റ് ബാണ ഹൈറ്റ്സിലാണ്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇവിടെ ഒന്ന് വരേണ്ട കാഴ്ച തന്നെയാണ് കേട്ടാ. വല്ലാത്തൊരു അനുഭവമാണ്. വയനാട് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞ അത്ഭുതങ്ങളുടെ ഒരു ലോകമാണ്. ഇതാ വീണ്ടും അടുത്തൊരു അത്ഭുതമാണ് ഇവിടെ. എന്ത് തണുപ്പാന്നറിയോ? ഈ ഒരു കോട്ടേജിന്റെ ഒരു ഫ്രണ്ട് സൈഡ് മാത്രമാണിത്. ഇവിടെ നിന്നുള്ള വ്യൂ അല്ല ഇതിന്റെ അപ്പുറത്തുള്ളത് കേട്ടാ. ഇതിലും നല്ലൊരു മനോഹരമായിട്ടുള്ള, ഇതേ നമ്മുടെ ഒരു ഫോളോവർ റിസോർട്ടാണ് കേട്ടാ. അപ്പൊ ആ സുഹൃത്ത് എന്ത് പറഞ്ഞു, ജോബി ചേട്ടാ ഒരു ദിവസം ഒന്ന് ഇവിടെ വന്ന് നിക്ക്, എന്നിട്ട് ജോബി ചേട്ടൻ ഉണ്ടാവുന്ന ആ എക്സ്പീരിയൻസ് ജോബി ചേട്ടൻ ഒന്ന് ഷെയർ ചെയ്യാൻ തോന്നി. അപ്പൊ എനിക്ക് തോന്നി വിദേശത്ത് ഒരുപാട് ആൾക്കാർ എന്നെ പണ്ടും ഇപ്പോഴൊക്കെ ആയിട്ട് വിളിക്കാറുണ്ട്. ജോബി ചേട്ടാ, ഈ വയനാട് വന്നു കഴിഞ്ഞാൽ നമുക്ക് എവിടെയാണൊന്ന് സ്റ്റേ ചെയ്യാൻ പറ്റുക, നല്ലൊരു സ്ഥലം എവിടെയാന്ന് ചോദിക്കാറുണ്ട്. കാരണം എന്റെ ഭാര്യയോട് വയനാടാന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ എന്തായാലും ഞാനിവിടെ വന്നു, എന്താ പറയാ, ഒരു ദിവസം ഇവിടെ നിന്നു. ഒരു വല്ലാത്ത അനുഭവമാണ് ഈ ഒരു ബിൽഡിങ്ങിന്റെ, ഈ ഒരു കോട്ടേജിന്റെ രണ്ട് സൈഡും എന്താ പറയാ നമുക്ക് കാണേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര തണുപ്പാണ്, നല്ല ശരിക്കും വേനൽക്കാലില്ല എന്നൊക്കെ പറയണ്ട. ഒരു വട്ടേജിൽ ഒന്ന് കാണാം. ഒരു മാസം ആയിട്ടുള്ളൂ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ട്. മൊത്തത്തിൽ അഭിപ്രായം നല്ല അഭിപ്രായം തന്നെ. അവിടുന്ന് കാണാൻ വയനാട്ടിൽ വന്നു കഴിഞ്ഞാൽ ആ ഭാഗത്തേക്ക് ഫുള്ള് നല്ല വ്യൂ ആണ്. അതെ അല്ലേ? നല്ല വ്യൂ. എന്റെ പൊന്നു മോനെ, ഇത് എന്താടാ, എന്റെ പറഞ്ഞപ്പോ ഞാൻ ഇത്രക്ക് വിശ്വസിക്കില്ല കേട്ടാ. വല്ലാത്തൊരു അനുഭവം തന്നെയാണ്. എന്തായാലും എന്റെ ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട്, അവർക്കൊക്കെ എന്താ പറയാ, പലരും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ആൾക്കാർ ചോദിക്കും ഭാര്യ വീട് ഇവിടെയാന്ന് പറഞ്ഞ കാരണം എവിടെയാണ് ജോബി നമുക്ക് തങ്ങാൻ പറ്റിയൊരു സ്ഥലം എന്ന് മിക്ക ആൾക്കാർ ചോദിക്കാറുണ്ട്. പക്ഷേ ഇത്രയും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് വരേണ്ടത് തന്നെയാണ്. പക്ഷേ ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല, എന്താണ് ശരിക്കും നമ്മുടെ ആളുകളോട് പറയാനുള്ളത് ഇവിടെ വരണമെന്ന്? അതായത് ജോബി, നമ്മളെ റിസോർട്ടിന്റെ പ്രത്യേകത, നമ്മുടെ ഏകദേശം 5000 അടി ഉയരത്തിലാണ് നമ്മുടെ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത്. ബാണാസുര മലയാണ്. അപ്പം ഇവിടുത്തെ ക്ലൈമറ്റ് ആണ് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത. ശരിക്കും വേനലും വർഷമൊന്നുമില്ല. വർഷം ഏത് സമയം എടുത്തു കഴിഞ്ഞാലും വളരെ പ്ലസന്റ് ആയിട്ടുള്ള, ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന നല്ല ക്ലൈമറ്റ് ആണ്. ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ നമ്മളിവിടെ നമ്മളൊരു പോളിസി പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ആളുകളൊക്കെ വളരെ ടെൻഷനിലാണ്, പല രീതിയിലുള്ള ടെൻഷൻ പലർക്കും ഉണ്ടാവും. അപ്പൊ അതിനൊക്കെ ഒന്ന് വിട്ടു നിൽക്കാൻ വേണ്ടിയിട്ടാണ് ആളുകൾ ഫാമിലി ആയിട്ടും ഇവിടെ വരുന്നത്, കാലായിട്ടും ഒക്കെ ഒരു ഹോളിഡേ ആഘോഷിക്കുന്നത്. അങ്ങനെ വരുന്ന ആൾക്കാർ വളരെയധികം സന്തോഷത്തോടെയും വളരെയധികം ഓർമ്മകളുമായിട്ട് ഇവിടുന്ന് പോകണം എന്നാണ് നമ്മൾ ആഗ്രഹം. അപ്പൊ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ നമ്മളിവിടെ പരമാവധി നമ്മളെ ചെയ്തിട്ടുണ്ട്, നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ വരുന്ന ആൾക്കാരാണ് പറയേണ്ടത്. അല്ലല്ല, അത് ശരി പറഞ്ഞു പറഞ്ഞു തന്നെയാണ്. നമ്മൾ തുടങ്ങിയിട്ട് എത്ര നാളായി? ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ഇപ്പം ഏകദേശം ഒരു മാസം കഴിഞ്ഞു. ഒരു മാസമായി അല്ലേ? ശരിക്കും ഒരു നേരം വെളുത്തൊക്കെ എന്താ പറയാ, ഭയങ്കര തണുത്ത കാറ്റ് അതൊന്ന് അനുഭവിച്ചറിയേണ്ടത് തന്നെയാണ് കേട്ടാ. പിന്നെ ഇവിടെ എല്ലാം പാക്കേജാണ്, ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും പുറത്തുനിന്ന് മേടിക്കണ്ട. അതായത് നമ്മുടെ കൺസെപ്റ്റ് തന്നെ എങ്ങനെയാണ്, ഒരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ അയാൾ ഒരു 3-4 ദിവസം ഇവിടെ തങ്ങി അവർക്ക് നല്ല ഫുഡ്, നല്ല താമസ സൗകര്യം, അതിനനുസരിച്ചുള്ള ആക്ടിവിറ്റീസ് ഇതൊക്കെ എൻജോയ് ചെയ്യാൻ എല്ലാം കൊടുക്കുന്നുണ്ട്. ഈ മറ്റേ അഡ്വഞ്ചറിന്റെ ഒരു സംഭവം കേട്ടോ, എന്റെ പൊന്ന് ഒരു രക്ഷയില്ല. ഞാനേ എന്നോട് പറഞ്ഞ ഫുൾ സേഫ്റ്റിയിലാണ് അവർ ചെയ്തേ, ബെൽറ്റ് ഒക്കെ ഇട്ട് കെട്ടി. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടുള്ള പരിപാടിയാ. എന്നിട്ട് മുകളിൽ കയറിക്കളാ പറഞ്ഞു, ചെറിയ ഇങ്ങനെ കമ്പ് പോലത്തെ സ്ഥാനത്ത് നടക്കും. അതിനുശേഷം ഊഞ്ഞാല് പോലത്തെ ഒരു പലക വെച്ചിട്ടുണ്ട്, അതുമ്പോ ചവിട്ടി നടക്കും. ചവിട്ടി നടക്കുമ്പോ ഒരു കാലം അങ്ങോട്ട് ഒരു കാലം ഇങ്ങനെ പോവാട്ടാ. പിന്നെ അതിനുശേഷം എന്താ പറയാ, ഒരു ഒറ്റ വള്ളിയുമ്പോ കൂടെ നടത്തും. ആദ്യത്തെ എനിക്ക് ഭയങ്കര പേടി തോന്നി, പിന്നെയും പേടി പേടി തോന്നി. പക്ഷെ അവസാനമായി കഴിഞ്ഞിട്ട് എനിക്ക് ഭയങ്കര ക്ലിയർ ആയി. ഇനി ഞാൻ എത്ര വട്ടം പറഞ്ഞാലും ആ സംഭവം ചെയ്യും. അതെ, ഇവിടെ കുട്ടികൾക്കുള്ള സംഭവം കൂടി നമ്മൾ ചെയ്യണില്ലേ? അവർക്കും നമ്മൾ അവർക്കും ഈ പറയുന്ന റോപ്പ് ആക്ടിവിറ്റീസ് ഉണ്ട് ചെയ്യണ്ടല്ലേ. പിന്നെ ഇതിലെടുത്ത് പറയണ്ടെന്ന് അറിയോ, ഒരു ആദ്യം അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞ വഴിക്കുണ്ടല്ലോ ഒരു ചേട്ടൻ കൊണ്ടുവന്നിട്ട് ഒരു അമ്പും മില്ലും കൂടി കൊണ്ടുവന്നു. ആ അമ്പും മില്ല് കറക്റ്റ് ഞാൻ വിട്ടത് കുഴപ്പമുണ്ടായില്ല. പിന്നെ രണ്ടാമതൊരു ചേട്ടൻ കൊണ്ട് തോക്ക് കൊണ്ടുവന്നു. തോക്ക് ഞാൻ രണ്ട് വെടി വെച്ചത് അത് കറക്റ്റ് ആയിട്ട് കൊണ്ടു. ഇവിടെ ചിലവരൊക്കെ വെടി വെച്ചു വേറെ വല്ലയിടത്തേക്ക് പോയേ. പക്ഷെ അത് ഇതൊക്കെ ഉണ്ടല്ലോ, നമ്മൾ സിനിമയിലും ഇതൊക്കെ കണ്ടുള്ളൂ. ഇപ്പോഴത്തെ എന്താ പറയാ, നല്ല പൈസ ഉള്ള വീട്ടിലും അല്ലാത്ത കുട്ടികളൊന്നും ഈ അമ്പും വില്ല് കണ്ടിട്ടുണ്ടാവും. പക്ഷെ അതൊക്കെ ഉപയോഗിക്കണമെങ്കിലും ഒരു തോക്കെടുത്ത് വെടി വെക്കണമെങ്കിലും ഒക്കെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ശരിക്കും. അതൊക്കെ പറയാതിരിക്കാൻ പറ്റില്ല. പിന്നെ എനിക്ക് തോന്നുന്നത് ഇവിടെ എടുത്ത് പറയേണ്ട ഒരു സംഭവമുണ്ട്, ഒരു മറ്റേ ട്രിപ്പിന്റെ കാര്യം പറ്റില്ല, ട്രക്കിങ്. അതെ, നമ്മൾ രണ്ട് ട്രക്കിംഗ് കൊടുക്കുന്നുണ്ട്.
ഒന്ന് ചിറപ്പൂല് ട്രക്കിങ് തവളപ്പാറ, അതായത് ദാ ഹൈറ്റ് കണ്ട ആ കാണുന്ന മലയുടെ മുകളിലേക്ക് ട്രക്കിങ്, അല്ലേ? അത് കേരളത്തിലെ അഞ്ചാമത്തെ ഏറ്റവും ലോങ്സ്റ്റ് ട്രക്കിംഗ് പോയിന്റ് ആണ്. കേരളത്തിലെ അഞ്ചാമത്തെ ട്രക്കിംഗ് പോയിന്റ് വയനാട്. ഈ എന്താ പേരെന്നോട് പറഞ്ഞ? ചിറപ്പുല്ല് ട്രക്കിംഗ്. അതെ അല്ലെ? നമ്മളത് എങ്ങനെ കൊണ്ടുപോകും അവിടേക്ക്? അത് നമ്മള് ഫോറസ്റ്റിൽ പോയിട്ട് നമ്മൾ ഒരാൾക്ക് ചെറിയൊരു ഒരു ഫീസ് അടയ്ക്കും, 400 rupees. അത് കൂടാതെ നമ്മളെ കൂടെ ഒരു ഗൈഡ് വരും. ആ ഗൈഡ് വന്നിട്ട് ഗൈഡിന്റെ കൂടെയാണ് നമ്മൾ പോവാ. അത്രയും സേഫ് ആണ്. അവർ കൂടെ വരും. അവർ 7 kilometers പോയിട്ടാണ്. 7 kilometers കാടിനുള്ളിൽ ഇവിടെ. അതെ അതെ. പക്ഷെ നടന്ന് മുകളിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരു സ്വർഗ്ഗലോകം. ഇവിടെ തന്നെ നമ്മളത് അനുഭവിക്കുന്നുണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ക്ലൈമറ്റ് തന്നെയാണ്. അത് തന്നെയല്ല, നമുക്ക് എന്താ പറയാ, ഒരു 2 ദിവസം അടിച്ചു പൊളിക്കുക, പിന്നെ ട്രക്കിങ്, അതേപോലെ എന്റെ ജീവിതത്തിൽ ഞാൻ സത്യം പറയാട്ടോ, ജീവിതത്തിൽ കഴിക്കണം എന്ന് ആഗ്രഹിച്ചിട്ടുള്ള ഫുഡുകൾ പലതും ഇവിടെ നിന്ന് എനിക്ക് കഴിക്കാൻ പറ്റി. ഒരുപാട് സാധനങ്ങളുണ്ട്, ഇതിന് പലതിന് പേരെനിക്ക് അറിയില്ല. എന്റെ ജീവിതത്തിൽ ഞാൻ കഴിക്കണം എന്ന് ആഗ്രഹിച്ച പല സാധനങ്ങളും ഇവിടെ കാണാനായിട്ട് സാധിച്ചു. എല്ലാത്തിൽ നിന്ന് ഞാൻ കുറച്ച് ടേസ്റ്റ് ഒക്കെ നോക്കിയിട്ടുണ്ട്. ഇതൊക്കെ കഴിഞ്ഞാലേ ഇതിന്റെ മുകളിലൊരു എന്താ പറയാ നല്ലൊരു സ്ഥലമുണ്ട്. അവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ ഇതിന്റെ ചുറ്റും നല്ല സീനറിയാണ്. നമുക്ക് വൈകുന്നേരം ചായ കുടിക്കുന്ന സമയത്തൊക്കെ ഒരു പ്രത്യേക ഒരു സുഖം തന്നെയാണ്. ഫുഡും നല്ല ഭക്ഷണമാണ് കേട്ടോ. എന്തായാലും ഇതൊക്കെ ഒന്ന് എടുത്ത് പറയേണ്ട ഒരു സംഭവമാണ് കേട്ടാ. അതാ ഒരു തണുപ്പത്ത് എന്താ പറയാ, തീ കായ എന്ന് പറഞ്ഞ ഒരു വേറൊരു രീതിയാണ്. ചുറ്റും ആൾക്കാർ നിൽക്കുന്നു, പാട്ട്, അതൊക്കെ ഒരു വല്ലാത്തൊരു വൈബ് തന്നെയാണ്. പിന്നെ എന്താ പറയാ, ഫാമിലി ഗെയിം, അത് ഭയങ്കര ഒരു എടുത്തു പറയേണ്ട ഒരു സംഭവം തന്നെയാണ്. എന്തായാലും കരോക്ക, അതുപോലെ തന്നെ ഇവിടെ നമുക്ക് പാട്ട് പാടിത്തരാനും ആൾക്കാരുണ്ട്. ഒരു ഭയങ്കര ഫീലാണ് ഈ ഒരു സമയത്ത്. നമ്മുടെ കേസ് ഉണ്ടല്ലോ, നമ്മൾ ഇത്ര നേരം പറഞ്ഞില്ലേ, റൂമിന്റെ ഒരു കേസാണ്. എന്റെ പൊന്നു, എന്താ അതിന്റെ ഒരു ഭംഗി എന്ന് അറിയോ? അതിന്റെ ലൈറ്റിംഗ് ഒക്കെ പറയാതിരിക്കാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു ഞാനിങ്ങനെ ഒരു സ്ഥലത്തും ഇത്ര ലൈറ്റിംഗ് അറേഞ്ച്മെന്റ്, അതുപോലെ കബോർഡ്, അതേപോലെ എന്താ പറയാ അവിടെ നിന്നുള്ള വ്യൂ, അതായത് നമ്മളാ റൂമിന്ന് എന്താ പറയാ, നമ്മളിങ്ങനെ ആ ഡോർ അങ്ങോട്ട് തുറക്കുന്ന സമയത്തുണ്ടല്ലോ, പുറത്തുനിന്ന് വരുന്ന ഒരു കാറ്റും നമ്മളാ പുറത്ത് ചെന്ന് നിന്നിട്ട് ഇങ്ങനെ ആ സൂര്യനെയും ഉദിച്ചു വരുന്ന സൂര്യനെയൊക്കെ കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാത്റൂം, ഇത്രയും നീറ്റായിട്ടുള്ള ഒരു ബാത്റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടില്ല എന്ന് തന്നെ പറയാട്ടോ. എന്താണെന്നറിയോ അതിന്റെ ഒരു നീറ്റ്നെസ്. പിന്നെ എടുത്ത് പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊക്കെ സാധാരണ വീട്ടിൽ ഒരു 4-5 വട്ടമൊക്കെ സാധാരണ ഇങ്ങനെ എണീക്കിയിട്ട് ഉറക്കത്തില്. ഇത് നമ്മളവിടെ ബെഡിൽ പോയി കിടന്നോട് കൂടിയിട്ട് നേരം വെളുത്തത് പോലും അറിഞ്ഞില്ല. അങ്ങനെ കുറെ അനുഭവങ്ങൾ നമുക്ക് അവിടെ ആ റൂമിന് തന്നെ എടുത്തു പറയാനുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വേറൊരു കാര്യം കൂടി ഉണ്ട്, ഈ റൂമിൽ നിങ്ങൾക്ക് സ്റ്റേ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടോ? അതായത് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം, തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭാഗ്യശാലി, ഒന്നല്ല ജോബി, രണ്ടായിക്കോട്ടെ, രണ്ട് ഭാഗ്യശാലി. ആഹാ, സംഭവം കൊള്ളാലോ. അപ്പൊ രണ്ട് ഭാഗ്യശാലിക്ക് ഇത്ര മനോഹരമായ റിസോർട്ടില് സൗജന്യമായിട്ട് നിങ്ങൾക്ക് സ്റ്റേ ചെയ്യാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം, നിങ്ങളുടെ കമന്റുകൾ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ കമന്റുകൾ രണ്ട് നമ്പർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ നിങ്ങൾ എന്ത് ചെയ്യണം, കമന്റ് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യണം. വാട്സപ്പ് ചെയ്തതിന് ശേഷം ഒരു മാസത്തിന് ശേഷം നമ്മൾ അത് എന്ത് ചെയ്യുന്ന സാറേ, നമ്മളത് അതിൽ നിന്നൊരു ഭാഗ്യശാലി തിരഞ്ഞെടുക്കും. അതായത് ഒന്നല്ല രണ്ട്, അല്ലേ? രണ്ട് ഭാഗ്യശാലിയെ തിരഞ്ഞെടുക്കും. എന്നിട്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇവിടെ വരാം. സകലവിധ സൗകര്യങ്ങളും നേരത്തെ പറഞ്ഞ പോലെയുള്ള ട്രക്കിംഗ്, അതേപോലെ ഫുഡ്, താമസം, എല്ലാ കാര്യങ്ങളും ഇവരെന്നെ വഹിക്കും, അല്ലേ? അപ്പൊ എന്തായാലും അതൊരു വളരെ ഒരു സന്തോഷം തന്നെയാണ്. അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ എന്തായാലും റിസോർട്ടുകൾ ഒരുപാടുണ്ട്. അപ്പൊ ഇവിടെയും നിങ്ങൾക്കൊന്ന് സ്റ്റേ ചെയ്യാവുന്നതാണ്. അപ്പൊ ഇതുപോലുള്ള നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു.